അച്ചാഴ്ച പോയിട്ട് പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും ഒരുക്കോട് സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഇന്ന് മീനിൻ്റെ പേരൊന്നും പറഞ്ഞില്ല, എന്തോ മീനെ പിടിക്കാന്ന് പറഞ്ഞാൽ എന്തോ മീനെ കിട്ടിയാലും പിടിക്കും. അപ്പോൾ ഞങ്ങളിന്ന് തോട്ടപ്പള്ളിയിലാണോ, തോട്ടപ്പള്ളി വന്നേ കുറച്ച് ഇങ്ങോട്ട് ഉള്ളിലോട്ട് കയറിയാണ് വന്നേക്കുന്നത്. വിജനമായ സ്ഥലമാണ്, നല്ല അടിപൊളി സ്ഥലം. ഒരു 3 മണിയൊക്കെ ആയിട്ട് നല്ല മഴയുണ്ട് കേട്ടോ, മഴക്കോളൊക്കെ ഉണ്ട്. നമുക്ക് നോക്കാം എന്തോ മീനെ കിട്ടുമെന്ന് നോക്കാം. അപ്പോൾ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നേ ഉള്ളൂ, ഒരുത്തനും ഇവിടെ പണി തുടങ്ങിയിട്ടുണ്ട്. നമ്മളെല്ലാം സെറ്റ് ചെയ്തിട്ട് കാണിക്കാം. അപ്പോൾ ഓക്കെ, നല്ല മീനെ വിട്ടവിടെ കാണിക്കാം. അവനവിടെ മത്തി കീറിയിടുന്നുണ്ട്. നമ്മളിവിടെ തെരണ്ടിക്കുള്ളവർ എറിഞ്ഞിടുക. ഒരു കുറ്റിയും കുറ്റിയൊക്കെ വെച്ചിട്ടുണ്ട്. കിട്ടുന്നേ കിട്ടട്ടെ, എന്തായാലും മറ്റേ കഴിച്ചു അത് വിടാം. വേറെ ചിക്കുണ്ടോ? അത് വിടാം. ഇതൊക്കെ നമ്മൾ ആന്മയുടെ കേട്ടോ, നമ്മുടെ ആവശ്യാനുസരണം ഉണ്ടാക്കുന്ന സാധനങ്ങൾ. ഇച്ചിരി വെയിറ്റൊക്കെ കൂടുതൽ വേണം. എന്തായാലും ഇപ്പോൾ എത്തിയതാ മറ്റേ ഇതെന്തി നങ്ക്, എന്തി നങ്ക്, ഇത് നല്ല വലിയ നങ്ക് പറഞ്ഞു. പട്ടി കയറി ആളെ വിളിച്ചോണ്ടേ, നമുക്കിവിടെ പട്ടി ശല്യം കേട്ടോ. വലിയ ഇറങ്ങാൻ എടുക്കാം, വലുത് ഇത് വലിയ ഉണ്ട്. നമുക്ക് ഉള്ളത് വലുത് നോക്കി, വെള്ളം ഭയങ്കര ഇതാ കേട്ടോ. ഇളക്കോ ബാഗിയോടെ വെച്ച് മൊത്തം നനഞ്ഞ് നാശം. ഇവനെ അങ്ങ് ഓർക്കാം. ആ മത്തി ഇച്ചിരി പഴയതാ. നങ്ക് ഇങ്ങനെ ഓർക്കില്ല, വേറെ ഒന്നും കിട്ടിയില്ല. ഏറ്റവും അയല ഉണ്ട്, പക്ഷെ അയല അത്ര കൂന്തൽ വേണ്ട. കൂന്തൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇട്ടിട്ട് നങ്കിട്ട് നോക്കാം. നോക്കാം എന്തായാലും ശ്രമിക്കുവേ. ലോങ് കാസ്റ്റ് കിട്ടും. അത്യാവശ്യം ദൂരം പോയിട്ടുണ്ട്. നീ അറിയണം അങ്ങോട്ട് ഇടാ, ഇത് നൂല് നോക്കിക്കോണേ. ഇതിൻ്റെ മണ്ടക്കിടല്ലേ, ആ ഇപ്പുറത്തോട്ട് മാറി. ഞാനും മത്തി ഒത്തിരി ദൂരം ലോങ് എറിയുന്നുണ്ട്. അത് പഴയ അഴകിയതാണേലേ, പതുക്കെ എറിഞ്ഞാൽ മതി. ഇത് തെറ്റിയിട്ട് ഇനി ഒരു ബെല്ലൂടെ വെക്കണം. അവനവിടെ മത്തി ഓർത്ത് എറിയുന്നുണ്ട്, നമ്മൾ പറഞ്ഞു ഓർത്ത് എറിയാം. ഒരു ബെല്ലൂടെ വെച്ചാൽ വെള്ളം കയറിയോ, ഭയങ്കര തരവാലേ. ട്രാഗൊക്കെ ലൂസ് ചെയ്തിട്ടേ കേട്ടോ, ആ മീൻ അടിക്കുമോ നോക്കാം. നമ്മൾ കുറേ നാളായിട്ട് കിടന്ന് കാട്ടപ്പെടുവോ, ചെറുതല്ല വലുതൊന്നും കയറുന്നു. എന്താടാ പോയോ? ഞാനാ മറ്റേ ചൂണ്ട എടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാം വെള്ളം ഇവിടം വരെ കയറി കേട്ടോ. ഞങ്ങൾ ബാഗ് മാറ്റി മാറ്റി വെള്ളം വരുമ്പോൾ ഓടി നടക്കുന്നത്. അപ്പോൾ അടുത്ത സ്റ്റിക്കുണ്ട്, അത് എടുത്ത് സെറ്റ് ചെയ്യട്ടെ. ആഹാ വറ്റ മീൻ അടിച്ചു കയറ്റിയല്ലേ, ഭീകരാ. എന്തിയാടാ എന്തി, ഒന്നും കാണുന്നില്ലല്ലോ. ചെറുതോ വലുതോ? പെരുത്ത ഊരി കിട്ടണം, എന്നാലേ മോല. അത് ആ ഇത് കൊള്ളാം, ഇത് അത്യാവശ്യം സൈസുള്ള ഊരി കേട്ടോ. ആടാ ഭീകരാ, വിളിച്ചല്ലേ. ഫസ്റ്റ് മതി, മറ്റേ ചാക്ക് ഇട്ടോ, മത്തി എടുത്ത് ആട്ടു. ഓ നമ്മളാണ് ജിഗ്ഗ്, 60 ഗ്രാമിൻ്റെ ജിഗ് അടിക്കും കേട്ടോ. ജിഗ്ഗിട്ടൊന്ന് കർസറിയിട്ട് അതിലൊരു 10 ഏറ് എറിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് അവൻ്റെ കൂട്ടം തീറ്റിയിടാം. കണ്ടോ ഇവനെ ഇട്ടൊന്ന് കാച്ചി നോക്കാം. നമ്മൾ മാറി ലോങ്. അയ്യോ അയ്യോ വരുന്നേ, അയ്യോ വേണ്ടോ വേണ്ടോ ബായ്. താത്ത വലിച്ചോ തെരണ്ടി വല്ല തറയിലുണ്ടെങ്കിൽ ചെറി ഉടക്കി വരാൻ സാധ്യതയുണ്ട്. ഏതാ ഏട്ടാ അടിച്ചോ, എന്താ നരത്തിന് പോയോ? അയ്യോ വരുന്നേ, ഏതാണ്ട് കയറി വരുന്നുണ്ട്. വെയിറ്റ് ഉണ്ട്, പക്ഷെ എന്താ ഉണ്ടോന്നറിയില്ല.
അയ്യോ പാമ്പ്, ദൈവമേ കടൽപാമ്പ്. എന്താ ഇവിടെ ഇനി? അയ്യാ കടാ നാറി, രക്ഷിക്കടാ. ഏതാണ്ട് ദൈവമേ കടൽപാമ്പ് അടിച്ച് എന്റെ ജിഗ്, എന്റെ സാമാനം. വിഷമുള്ള തൈസാന്ന് തോന്നുന്നു. എവിടെ ചെന്നാൽ ഈ പാമ്പിനെ കൊണ്ടുള്ള ജല്ലി വേണം. ഞാൻ എങ്ങനെ ഇതൊന്ന് ഊരിയെടുക്കട്ടെ കേട്ടോ. നീ ഇതിൻ്റെ കടി കൊണ്ട് ചാകണ്ട. ഇതോ മോനെ വല്ലോ കാര്യമുണ്ടോ? കൊല്ലാ രക്ഷയില്ല ഇവനെ ഭീകരന, വിഷമുള്ള ടൈപ്പ്, സാധാ എല്ലാം തോന്നുന്നു. ഈ ഓടം പുലിയോടെ നമ്മളെ മറ്റേ കരിമൂർക്കണ്ട ജയ് പോയി. മോന്തയൊക്കെ ഇരിക്കുന്നുണ്ട്. എല്ലാ കാര്യമുണ്ട്, തലയിൽ പോയിക്കൊണ്ട് വരുവാന്ന്. അപ്പം ഇവനെ എങ്ങനെയാലും ഞാൻ ഊരണം. അപ്പം അതിന് ശ്രമിക്കട്ടോ. പാമ്പിനെ ഒരു പരുവത്തിൽ ഊരി കേട്ടോ. ഒരു രക്ഷയില്ല. അതേ പിന്നെ വീഡിയോ അധികം കാണിക്കാൻ പറ്റത്തില്ല. നമുക്ക് അങ്ങനെ യൂട്യൂബിൽ ഇടാൻ പറ്റത്തില്ല. അതിനെ പിടിച്ച് കുടയുന്നൊന്നും ഇടാൻ പറ്റത്തില്ല. നമ്മൾ കടിച്ചു കഴിഞ്ഞാൽ പണി കിട്ടും. അതുകൊണ്ട് നമ്മളൊരു പരുവത്തിന് അതിനെ ഊരി സെറ്റാക്കിയിട്ടുണ്ട്. ഞാൻ അടുത്ത് ഏറ് തുടങ്ങി. എന്താണെന്ന് അറിയത്തില്ല. നോക്കോ എനിക്ക് പാമ്പ് പിടിച്ച ഞാൻ തരണ്ടി അത് പറഞ്ഞ വലിച്ചെടുത്ത് ഞാൻ വല്ല കുഴി തരണ്ടിയോ? ആ എന്തോ വന്ന പൊട്ടിപ്പോയി. അങ്ങനെ നമ്മുടെ 10-400 രൂപ പോയി കിട്ടിയിട്ടുണ്ട്. ജിഗ് പൊട്ടി തെറിച്ച് പോയിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ ആ നഷ്ടങ്ങൾ സാരമില്ല. അതിന് മനസ്സിനുള്ളിൽ ഭയങ്കരമായ വിഷമം. ആ പോട്ടെ, കുഴപ്പമില്ല. നമുക്ക് എന്തായാലും ഇവൻ്റെ കൂട്ട്, ഇപ്പം കുറേ നേരമായിട്ട് പറഞ്ഞിട്ട് ചൂണ്ടിയിട് കൈ ചൂണ്ടിയിട് മറ്റേ നമുക്ക് ഇവൻ്റെ പ്രാക്കാന്ന് തോന്നുന്നു. എല്ലാം കുരുങ്ങി പറഞ്ഞ് കടൽപാമ്പിൻ്റെ ശാപമായിരിക്കും. അതെന്തിനാ എന്നെ ചവിക്കുന്നത്? എൻ്റെ ഉണ്ടാക്കി വരും. ഓക്കെ നമുക്ക് വേറെ എന്തെങ്കിലും കോർത്തിടാം. ജിഗ് ഇരിപ്പുണ്ട്, ഇനി അടുത്ത് അറിയണം. അനക്കമില്ല, ഒരു 10-100 എറിഞ്ഞിട്ട് അതെല്ലാം ഒന്നും അനക്കമില്ല. അത് നമ്മുടെ തെരണ്ടിയുടെ ഇവിടെ ഇടയ്ക്ക് കിടന്നും അറിയുന്നുണ്ട്. എന്തുവാ അതേലെങ്കിലും ഒരെണ്ണം അടിച്ചിരുന്നു. നമ്മൾ അടുത്ത ആയുധം എടുത്തിട്ടുണ്ട്. ഇത് 3 ഹുക്കിൻ്റെ ആട്ടോ. ഇതേ ജിഗ് ഒക്കെ ലൂറൊക്കെ മാറി എറിഞ്ഞു. പക്ഷേ വെള്ളം ഭയങ്കര കലക്കലാണ്. നല്ല വലിയ ഏട്ട കിട്ടുന്നുണ്ട്. അല്ല ഏട്ട പോട്ടെ, കൂരി നമ്മുടെ കുരിയില്ല, ഏട്ട കുരി എന്ന് മറ്റേ കുരി എന്നൊക്കെ പറയാം. അല്ല അവനത് അടിച്ച് കയറ്റുന്നുണ്ട് മീര്. എന്തായാലും അതിനെ പിടിക്കാം. സെറ്റ് ചെയ്യട്ടെ. ജിഗ്ഗറിഞ്ഞ് കിട്ടിയത് ആകെ കടൽപ്പാമ്പിനെ. അത് പോവുകയും ചെയ്തു. ആ ഇതുപോലെ കുറേ പോകുമ്പോഴേ എന്തെങ്കിലും കിട്ടത്തുള്ളൂ. ശ്രമിച്ചോണ്ടിരിക്കുക. എന്തെല്ലാം നഷ്ടം വന്നാലാണെന്നറിയല്ലേ. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് വട്ടിക്കൂലിയായും ചിലവെല്ലാം ഉൾപ്പെടെ 10,500 ചിലവ് ഉണ്ട്. അതിനുള്ളതെല്ലാം കിട്ടുന്നുണ്ട്. അതും ഇല്ലടാ, 10,500 ആണോ മുടക്ക അപ്പോൾ വരുന്നത്. രണ്ട് ഊരിയെ കിട്ടിയില്ലെങ്കിലും ഞങ്ങൾക്ക് സന്തോഷമാണ്. നല്ലൊരു ജിഗ്ഗാണ്. ഞാൻ എപ്പോഴും എല്ലായിടത്തും ചെയ്തിട്ട് എറിയാനെടുക്കും, തിരിച്ച് പെട്ടി തന്നെ വെക്കും. അത് കാണാൻ നല്ല രസമാണ്. അതെന്താ അറിയും, മണല്ലാന്നിട്ട് ഉറച്ചെറിച്ചേ ആ പാമ്പിനെ പിടിച്ച. എന്താണോ വരുന്നത്? പാമ്പാണോ? അതിനെ കടൽപ്പാമ്പിനെ കണ്ടിട്ട് നേരിട്ട് കണ്ടല്ലോ. ഇനിയിപ്പോൾ കണ്ടില്ലെന്നുള്ള പരാതി. എന്താ കൂരിയാണ്? പോത്തം കൂരിയാണല്ലോടാ ആ സൈസ് കൂരി. ആ എൻ്റെ പൊന്നടാ, ചെറുക്കാനുള്ള കൂരിയെല്ലാം പിടിക്കുക. അരിച്ച് കയറ്റേ, അരിച്ച് കയറ്റാ കണ്ടേ. എന്നാ കണ്ടാ, 1/2 കിലോയുള്ള കൂരിയാ. ഞാനും പിടിക്കട്ടെ കണ്ടെണ്ണം. ഓ പോട്ടാ, അതേ രസമല്ലേ. അരി പോത്തം കൂരി ഡാൻസ് കളിച്ചിട്ട് അതിൻ്റെ മുള്ളു കൊണ്ട് കയറണം. എന്നിട്ട് എന്നോട് വിളിച്ച് പോയി കിടന്ന് കരയല്ലേ നമ്മൾ. അപ്പോൾ സെറ്റ് ചെയ്തിട്ടൊരു വെയിറ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ റെഡിയാക്കാം. മീനാണോ? ആ ഏതാണ്ട്. ആ കുറേ നേരമായിട്ട് കിടന്ന് കടിയാ. വാടാ ഇങ്ങോട്ട്. അയ്യോ എന്താ വേണം, വലിയ പിടുത്തം പിടിക്കും. അതേറ്റ കൂരി കേട്ടു. ഇടിയങ്ങോട്ടെ. ഇത് 1/2 കിലോ കാണില്ലടാ. ഇതാ നല്ല അടുത്ത് ചേർക്കാൻ പിടിച്ച്. എൻ്റെ എന്താ കൂരിയുണ്ടോ?
ഒരു കൂരി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആറ്റം കൂരിയ. ഇവനെ സൂക്ഷിച്ച് പിടിക്കില്ലെങ്കിൽ ഇവൻ നമ്മളെ കുത്തി കൊലവാതെ മത്തി. ഇച്ചിരി പഴുത്തതാന്ന് തോന്നുന്നു, ഫ്രഷാന്നും പറഞ്ഞ അന്ന. കുഴപ്പമില്ല, ഈ സൈസാണ് നല്ലത്, പെട്ടെന്ന് മീൻ കിട്ടും. കൊഞ്ചി ഒന്നുമില്ല കേട്ടോ, ഇവിടെ കൊഞ്ചിൻ്റെ പരിപാടിയാണ്. തോട്ടപ്പള്ളി വന്നാൽ കൊഞ്ചി കിട്ടുക, സീസണാണ്, ഇഷ്ടം പോലെ കിട്ടും. ഉള്ളാട്ടോ ഉള്ളാട്ടോ, ഞാനിന്ന് തലയിട്ടുള്ള പരിപാടി. എന്നാലും എറിഞ്ഞ ദൂരെ പിടി തരണ്ടി. എറണ്ടിയൊക്കെ ഇങ്ങനെ കളിക്കുക. നീ അവിടെ എവിടെയാണ് എറിഞ്ഞേക്കുന്നത്? തലയും കൊലയും എല്ലാം ഉണ്ട്. അളിഞ്ഞ അല്ല, അളിഞ്ഞ ഫ്രഷാന്നും പറഞ്ഞ് തന്ന സാധനം. നീ ഇവിടെ ആണ്, ഞാനിപ്പോ അവിടെ മറ്റൊക്കെ വെച്ച് കാച്ചുകാര്. അയ്യോ പോടാ, ഒരെണ്ണം പോയി. അതെന്തോടാ സ്റ്റിക്ക് കൊണ്ട വളഞ്ഞിരിക്കും, സ്റ്റിക്ക് കൊണ്ട റാ പോലെ നിൽക്കുന്നു. തിരമാലയാണ്. ഓ നല്ല കൊത്തുണ്ട് കേട്ടോ, ഏറ്റ കൂരിയ കിടക്കുന്നത്, ഏറ്റ കൂരിയ കിടക്കുന്നത്. ആ ഇവിടെ വലിയ ശല്യം ഇല്ലാത്തതുകൊണ്ട് അമ്മമാർ ഇവിടെ കിടന്ന് വളരും. പട്ടിയെല്ലാം കൂടെ വരുന്നു. അമ്മാനാ മീനടിച്ചോണ്ട് പോകും കേട്ടോ, പിള്ളേർ സെറ്റാ. തെര പിടിയതാ, കൊത്തുന്നുണ്ട്. അമ്മീ അത് മുക്കിയാറെ ഇളക്കിക്കൊണ്ട് പോകും. കൂരി കയറി, കൂരിയുടെ ബഹളമായിരുന്നു. കൂരി എങ്കിൽ കൂരി എടാ ഊരി. ഏയ് അടുത്ത തീറ്റി വറുക്കട്ടെ. തീറ്റി തീര അതിന് വലുതും ഉണ്ട്, അതിൻ്റെ അവിടെ ചെറുതും ഉണ്ട്. അത്യാവശ്യം സൈസുള്ള കൂരി, അത് കുഴപ്പമില്ല. വിഴുങ്ങിയോ? തരണ്ടി തരണ്ടി ആ തോ തരണ്ടിയാന്ന് തോന്നുന്നു. എടുത്തോണ്ട് ഓടുക, അവിടെ കയറി പമ്മി. പോയെന്തു ആ വാലയിലേ കണ്ടോ പോയി, വെറുതെ കൊതിപ്പിച്ച് അത് ഓടക്ക. അയ്യേ തീറ്റി അതുപോലെ ഉണ്ടല്ലേ, ഒന്നോ കയറിയ. ഹലോ പോയോ? ഓ ഊരി 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 ഊരി. ഞങ്ങളെ ഉമ്മ ജിഗറിയാൻ വന്നു, അവന് നവസാരം കൂരിയേലായി. അതെ ഉളപ്പാ കാണിച്ച് ചത്തു, വിഷം കൂടിയതാണ്. അത് കറി വെച്ച ലാസ്റ്റ് കറി. ആ ഒരു ചെറുത് കാരണം ഉണ്ട്, നിന്റെ കൊണ്ടാ കൂരി കയറില്ലല്ലോ. ഞാൻ എൻ്റെ ജിഗ്ഗും കിട്ടി, അതൊരു ഊപ്പയാണ് ഊഞ്ഞാൻ. ഒരു പൊടിത്താരി
ഇതെന്താ ഉണ്ടല്ലേ, തുമ്പ കിട്ടിയൊക്കെ വെച്ച് നോക്കുമ്പോ അതിന്റെ പകുതിയില്ല. സൈസ് ഉള്ളതാണോ ഇത്? നല്ല പിടുത്തമാണല്ലോ. നീ വലിച്ചോ. ആ അതും കൂരിയാണ്. ഇന്ന് കൂരിച്ചാകരയാണ്, ഇന്ന് കൂരിച്ചാകരയാണ്. എന്തിയെ പോയോ? എടുത്തിടണ കളയല്ല. കൂരി എങ്കിൽ കൂരി. ഏതാണ്ട് വരുന്നു വെള്ളത്തിന്റെ മുകളിൽ നിന്ന് കണ്ടാണ് പിടിച്ച്. പിടുത്തമൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് വലിയ സാമാനാണ് ഞാൻ. പിടുത്തം കാണപ്പോ ഞാൻ ഞാൻ വേറെ രണ്ട് മീനായിരിക്കും. അതാണ് ഭയങ്കര ഐശ്വര്യം. നിന്റെ ചന്തി പോട്ടെ. അയ്യോ കുത്തലാ തെറ്റി. ചന്തിയായി. മണിക്കൂർ ഇടാം. ഭയങ്കര കൊടുത്താണല്ലോ. പോണോ? ചിലപ്പോ ഓടി ഇങ്ങ് വരുമായിരിക്കും. ഉണ്ടോ കൂരി കിടന്ന് കുസ്തി പിടിക്കുന്നത്? കൂരിയുടെ മൽപ്പിടുത്തം കണ്ടു കഴിഞ്ഞാ നോക്ക. ചിലപ്പോ ചിലപ്പോ കൊച്ചി തരണ്ടി വല്ല ആയി. ആണോ തരണ്ടി തന്നോല്ലോ. ഓ വീണ്ടും കൂരി. ഈ ഊപ്പ കൂരിയാണ് ഇത്ര മസിൽ പിടിക്കുന്നത്. എനിക്ക് മനസ്സിലാവുന്നില്ല. കണ്ട് വലിയ മീൻ പിടിക്കുന്നവരാണെന്ന് പിടി. വേറെ ആണ്ട് ഇത്. ആ ഇത് നല്ല സൈസ് ഉണ്ടല്ലോ. ഓ എടുത്തോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ കൈയാ കൊണ്ടോട്ടൊന്ന്. ആ നിന്നെ ഞാൻ പഠിച്ചാ കുഴപ്പമില്ല കേട്ടോ. അത്യാവശ്യ സൈസ് ഉണ്ട്. മത്തി എന്തി എല്ലാം തീർന്നു. ആറേഴായിക്കാണല്ലേ? ആറേഴാണേ. ഇപ്പൊ ഞങ്ങള് പരിപാടി നിർത്താം കേട്ടോ. ഒരുപാട് കൂരി ഉണ്ട്, ഇഷ്ടംപോലെ കൂരി കിട്ടിയിട്ടുണ്ട്. അല്ലാതെ വേറെ ഒന്നും അടിച്ചില്ല. വെള്ളം ഭയങ്കര മോശമുണ്ട്. കലക്കി അടിച്ച് കലക്കി നാശമുണ്ട്. അവിടെ മഴക്കോളുണ്ട്, നല്ല മഴക്കോളുണ്ട്. അതുകൊണ്ട് വെള്ളം ഭയങ്കരമായിട്ട് കലങ്ങി കിടക്കും. എന്നാലും അത്യാവശ്യം നമുക്ക് നഷ്ടമില്ല. വന്നാൽ കൂരിയൊക്കെ കിട്ടി, വലിയ കൂരിയൊക്കെ കിട്ടിയല്ല. അപ്പോൾ കൊണ്ടുവന്ന തീറ്റയൊക്കെ തീർന്നു. അപ്പം ഞങ്ങൾ എന്തായാലും ഈ 10-15 മിനിറ്റോടെ നിൽക്കും. ഇനി ഇരുട്ടായി കഴിഞ്ഞാൽ ലാശ് വീട് എടുക്കാതെ പറ്റുന്നത്. പിന്നെ ആ കിട്ടിയാന്ന് പറഞ്ഞാൽ ഈ വീഡിയോയില് എന്താ പറ്റും, ഇവിടെ കടൽപ്പാമ്പ അത്യാവശ്യം എന്നടാ പ്രയോജനപ്പെട്ട. നമുക്ക് പ്രയോജനപ്പെട്ടില്ല, വീഡിയോ കാണാൻ ഒരു ഇതുള്ളത് അതേ ഉള്ളൂ. കടൽപ്പാവിന് കൂരി നമ്മൾ സാധനം എടുത്തെറിഞ്ഞ് അടുത്തേറിനെ ജിഗും പോയി. അപ്പം എന്തായാലും ഞങ്ങൾ 10 മിനിറ്റോടെ നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇടയ്ക്ക് വല്ല വലുതും വല്ല അടിക്കുവാണെങ്കിൽ ഇതിലൂടെ കാണിക്കാം. ഞങ്ങൾ ചേരോടെ നിൽക്കും. എന്തായാലും എല്ലാ വലവരാതിയായി. ഇതാട്ടോ, ഇതിനകത്തുണ്ട് കൂരിയുണ്ട്, ഇതിനകത്തുണ്ട്. ഇഷ്ടംപോലെ കൂരിയൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇതിനകത്ത് കുറേ കിടപ്പുണ്ട്. എന്തായാലും നോക്കട്ടെ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക.
നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത്. നമ്മളതിനകത്ത് വേറെ ഒന്നും ചിലവ് നമുക്ക് ഇതിനകത്ത് വലിയ മുതൽ മുടക്കോ ലാഭമോ ഒന്നും നോക്കത്തില്ല. നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നോക്കാം, അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.